ซีซั่น2มลยาลัตินเดชีริกปุดิยมานังกลสัมมานิชเวดีอินนัตเทคาร์ชกลุ่มไอ้ยูรัฐยายมอีวดัยดาอารมบิคุกยานะ Welcome to Comedy Stars Season 2 powered by Lakshmi Jewelry.സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒന്നുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു താര സാന്നിധ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം സാജു കൊടിയൻ. ആദ്യം സാജുവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, കാരണം ഏഷ്യാനെറ്റിന്റെ വേദിയിൽ സ്ക്രീനിലും അല്ലാതെയും ഒക്കെ തന്നെ സ്റ്റേജിലും എത്ര എത്ര പ്രോഗ്രാംസ് സാജു അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിച്ചിട്ടുള്ള പ്രോഗ്രാം എല്ലാം തന്നെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്, വലിയ അംഗീകാരം നേടിയിട്ടുണ്ട്. സാജുവിന് പറയാനുള്ളത് ആദ്യം കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യം അല്ലേ. കോമഡി സ്റ്റാർസിൻ്റെ വേദി എന്ന് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകി അവരെ പരിപോഷിപ്പിച്ച് മലയാള സിനിമയിൽ എത്തിച്ച ഒരു ഫ്ലോറാണ്. ആ ഫ്ലോറിൽ ഇങ്ങനെ നിൽക്കുക എന്ന് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുമാത്രമല്ല, ഈ പ്രോഗ്രാമിൻ്റെ നട്ടെല്ല് തന്നെ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ള ഈ ഭാഗ്യം കിട്ടിയതിന് ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. സാജു കൊടിയനെ പറ്റി നമുക്ക് കൂടുതൽ പറയേണ്ട കാര്യമില്ല, പറയാനുള്ള യോഗ്യത എനിക്കില്ല. കാരണം ഞാൻ എത്ര വർഷമായിട്ട് സ്റ്റേജിലും നമ്മുടെ ഏഷ്യാനെറ്റില് സിനിമാല എന്നൊരു പ്രോഗ്രാം മാത്രം മതി. അല്ലെങ്കിൽ പറഞ്ഞ ചേട്ടൻ പറഞ്ഞ ചേട്ടൻ പുതിയ വിശേഷങ്ങളൊക്കെ. പുതിയ വിശേഷം ഇപ്പോൾ ഏഷ്യാനെറ്റുമായിട്ട് കൂടുതൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഉർവശി തിയേറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാമിൽ ഈയിടയ്ക്ക് അതിഥിയായിട്ട് വന്നു. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ ഒരുപാട് പരിപാടികളുമായിട്ട് ഇനിയും സഹകരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അത് ഇനിയും മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട്. ഓക്കെ, പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ സാജു എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും, അതെന്താണെന്ന് ആദ്യം ഒന്ന് അറിയട്ടെ. ടൈറ്റാനിക്കിലെ നായിക വർഷങ്ങൾക്ക് ശേഷം ടൈറ്റാനിക്കിൻ്റെ കഥയെ പറ്റി റിമെമ്പർ ചെയ്യുന്നതാണ് സിനിമ. ഓക്കെ, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആമിനത്താത്ത ആ പഴയ കാര്യങ്ങൾ അയവിറക്കുന്ന ഒരു പാട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ആ പാട്ടിലേക്ക് പോവാം. കസ്തൂർബ ഗാന്ധി എൻ്റെ പുരയിൽ വന്നു ചൊല്ലി, സമരത്തിൽ പങ്കെടുക്കാനിറങ്ങ പാത്തു മോളെ, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാ. കെട്ടിയോൻ വീരാനിക്ക എതിർത്തു പുള്ളേ എന്ന്, കെട്ടിയോൻ അന്ന് തന്നെ ഡൈവോഴ്സും ചെയ്തു. ഞാൻ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാ. അന്ന് 16 വയസ്സാണ് എനിക്ക്, എന്നും നിരാഹാരം കിടപ്പാണ്. അരികിൽ വെള്ളക്കാർ വെള്ളമൂറിയിരിപ്പാണ്. കൊച്ചിയിലും കോഴിക്കോട്ടും പുന്നപ്രബയലാറിയിലും വെടിവെക്കാൻ എന്നെ നോക്കി നടപ്പാണ്. ഗാന്ധിയെന്ന് പറഞ്ഞു നിങ്ങളിൻ്റെ വിടുക, സായിപ്പമ്മ പറഞ്ഞു നിങ്ങളിൻ്റെ വിടുക. ഗാന്ധിയെന്ന് പറഞ്ഞു നിങ്ങളിൻ്റെ വിടുക, സായിപ്പമ്മ പറഞ്ഞു നിങ്ങളിൻ്റെ വിടുക. കസ്തൂർബ ഗാന്ധി എൻ്റെ പുരയിൽ വന്നു ചൊല്ലി, സമരത്തിൽ പങ്കെടുക്കാനിറങ്ങ പാത്തു മോളെ, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാ. ഈ സൗന്ദര്യം, ഇത്രയും വഴിഞ്ഞൊഴുകുന്ന പ്രതിഭ, എങ്ങനെയാണ് വെള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടത്?
അന്ന് എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു, പശു തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനം. അതായത് നല്ല ഈ കൂഴച്ചക്ക എന്ന് പറഞ്ഞ ചക്ക ഉണ്ടല്ലോ, കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ അടിച്ച് തേച്ച് പിടിപ്പിക്കണം. ചക്കയോ? ചക്ക, കൂഴച്ചക്ക. കൂഴച്ചക്ക പരിക്കയല്ല, പരിക്കയല്ല, കൂഴച്ചക്ക തന്നെ വേണം. അപ്പൊ നല്ല ഇങ്ങനെ ശരിക്ക് പൊത്തി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ പശുവിന്റെ തൊട്ടിലുണ്ടല്ലോ, അവിടെ പോയി ഇങ്ങനെ മുഖം ഇങ്ങനെ വെച്ചു കൊടുത്താൽ പശു ഇങ്ങനെ നക്കി 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 നക്കി. അതാണ് പശു തെറാപ്പി. ഇന്നത്തെ പെൺകുട്ടികൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും വഴികൾ നിർദ്ദേശിക്കാൻ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ദിവസം രണ്ടു നേരം കുളിക്കുക. ഇനി പഴയ ആഹാരവും പുതിയ ആഹാരവും, അന്നത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ താത്തയുടെ ആഹാരം എന്ന് പറഞ്ഞാൽ പുട്ട്, കടല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ വീടിനകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് വീടിനകത്തിരുന്ന് കഴിക്കും, എന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് അപ്പിയിടും. അതാണെന്നല്ല പരിപാടി. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാണ്ട് വീടിനകത്ത് വന്ന് അപ്പിയിടും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടാണോ സ്നേഹിച്ചതല്ല, സ്നേഹിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? രണ്ടും നല്ലതാണ് മക്കളെ, പക്ഷേ ഈ സ്നേഹിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പയ്യന്മാരിങ്ങനെ തേപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ട്, അപ്പൊ അമ്മന താത്തയുടെ കാലത്ത് അന്ന് ഈ തേപ്പ് ഉണ്ടായിരുന്നോ? അന്നത്തെ കാലത്ത് തേപ്പ് ഉണ്ടായിരുന്നു പോലെ. അന്നത്തെ കാലത്ത് തേച്ച സിനിമകളിലൊക്കെ നായകന്മാരെ വേണു നാഗവള്ളി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു, ഒരുപാട് സിനിമകളിലെ തേപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ വീടുണ്ടായിരുന്നില്ല. അന്നത്തെ കാമുകം പാടിക്കൊണ്ടിരുന്ന പാട്ടെന്ന് പറഞ്ഞാല് വളരെ എന്താ പറയാ, മംഗളം നേരുന്നു, അഥവാ ഇനിയിപ്പോ കാമുകി വേറെ വിവാഹം കഴിച്ചാൽ മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ, അങ്ങനെ പോവും. ഇന്നാണെങ്കിൽ, ഇന്നത്തെ കാമുകനാണെങ്കിൽ തേച്ചില്ലേ 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 പെണ്ണേ പോലെ വന്നിട്ടെന്നെ. അപ്പൊ ഈ പാട്ടുകളിൽ വന്നിട്ടുള്ള മാറ്റത്തെ കുറിച്ച് താത്തയുടെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ആമിനെ താത്തേനെ പറ്റി മലയാള സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, അണ്ണാറ കണ്ണാവ എന്ന് പറഞ്ഞ പാട്ട്, താത്തയെ കുറിച്ച് പാടിയ കേക്കട്ടെ. അണ്ണാറ കണ്ണാവാലി ചങ്ങാത്തം കൂടാൻ ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്താണ് താത്തയുടെ അഭിപ്രായം? ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാരണവന്മാർ തേക്കിന്റെ ഇലയിൽ ഇറച്ചി മേടിച്ചോണായി, മനസ്സിലായില്ല, തേക്കിന്റെ ഇലയിൽ ഇറച്ചി മേടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം ഇങ്ങനെ മൂടില്ലല്ലോ, കൊറേ ഇങ്ങനെ പുറത്തേക്ക് തുളുമ്പി കിടക്കും. അങ്ങനെയാണ് ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം. താത്ത എങ്ങനെയാ ഇങ്ങോട്ട് വന്നത്? നമ്മള് ഫ്ലൈറ്റിനാ വന്നേ. പക്ഷേ ഈ താത്ത ഈ ഫ്ലൈറ്റിൽ വന്നപ്പോഴേ അനൗൺസ്മെന്റ് എന്തെങ്കിലും കേട്ടായിരുന്നോ? ആ ഫ്ലൈറ്റിൽ വന്നപ്പോ അനൗൺസ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ നാട്ടില് പറ്റിയ ഒരുത്തന്റെ ഒരു അപകടം നമ്മൾക്ക് മനസ്സിലായത്. നമ്മുടെ നാട്ടിൽ ഒരുത്തന് ഈ ഫ്ലൈറ്റിൽ ജോലി കിട്ടി, അവന്റെ പേര് അപ്പുകുട്ടനായിരുന്നു. അവൻ ഈ ഫ്ലൈറ്റിൽ ജോലി കിട്ടിയപ്പോ ഇങ്ങനെ അറബിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് അറബി അറിയാമോ എന്ന്. അതിനകത്ത് അവൻ ടിക്കറ്റ് വെച്ചു, എനിക്ക് അറബി അറിയാമെന്ന്. ശരിക്കും അവന് അറിയാമണ്ടായില്ല. അങ്ങനെ അവൻ ഡ്യൂപ്ലിക്കേറ്റിൽ ഇങ്ങനെ ജോലി കിട്ടി, അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം കിട്ടിയ ജോലി എന്താണെന്ന് അറിഞ്ഞാൽ ഈ സേഫ്റ്റി അനൗൺസ്മെന്റ് നടത്തലായിരുന്നു. അയ്യോ. അപ്പൊ ആമിന താത്ത കണ്ടതാണ് ഈ അപ്പുകുട്ടൻ ഇങ്ങനെ അനൗൺസ്മെന്റ് നടത്തുന്നത്. അപ്പൊ അത് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോവാം. വൈദികരുടെ വേഷം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ഏതെങ്കിലും ഒരു സാമ്പിൾ നമുക്കൊന്ന് കാണാം. വൈദികർ എന്ന് പറയുമ്പോൾ മൂന്ന് ടൈപ്പിലുള്ള വൈദികരാണ് കേരളത്തിലുള്ളത്. ഓക്കെ. അതായത് ഒന്ന്, എന്ത് സംസാരിച്ചാലും ഇല്ല ചന്ദ്രകല കൂട്ടി സംസാരിക്കുന്ന വൈദികരാണ്. ഓക്കെ. നമ്മുടെ ജീവിതത്തില അല്ലെങ്കിൽ സാഹചര്യങ്ങളില നമ്മുടെ അനുഭവങ്ങള അല്ലെങ്കിൽ പ്രാർത്ഥനകള് ദൈവത്തോട് നമുക്ക് മുട്ടിപ്പായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ അനുഭവങ്ങള് നമ്മുടെ സങ്കടങ്ങള് നമ്മുടെ പരാധികള് ദൈവത്തിന്റെ മുമ്പില് നമുക്ക് വെച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങള് എല്ലാം ചന്ദ്രക്കലയിട്ടാണ് പോകും. ചില അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എം കൂട്ടി സംസാരിക്കുന്നവരാണ്. എന്ത് സംസാരിച്ചാലും ആ വാക്കിന്റെ അവസാനം എം എന്നുള്ള ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാവും. നമ്മുടെയും കർത്താവായാം ക്രിസ്തുവിൻ്റെയും നാമത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേയും ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, അനുഗ്രഹങ്ങളും ചൊരിയണമേ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിന് ഉപകാരസ്മരണകളും 1226. അങ്ങനെ പോകും. മൂന്നാമത്തെ ടൈപ്പ് അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ പേടിപ്പിക്കുന്ന അച്ഛന്മാരാണ്.
ധ്യാനമൊക്കെ നടത്തുന്ന അച്ഛന്മാരുണ്ട്. കർത്താവിനെ പേടിപ്പി, കർത്താവേ ഇറങ്ങി വരണമേ, അനുഗ്രഹം ചൊരിയണമേ, കർത്താവേ കർത്താവ് ഇറങ്ങി വരണമേ. കർത്താവ് മുകളിൽ നിന്ന് പേടിച്ചിട്ട് എന്റെ ദൈവമേ ഇവരിങ്ങളെങ്ങാനും കയറി വന്നാലോ, കുറച്ച് അനുഗ്രഹം കൊടുത്തേക്കാം, കുറച്ച് അനുഗ്രഹം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. വാജ്പേയിയുടെ എക്സ്പ്രഷൻസ് ഏറ്റവും മനോഹരമായി കാഴ്ചവെച്ചിട്ടുള്ളത് സാജുവാണ്. സാജു, അതിന്റെ ഒരു സാമ്പിൾ നോക്കാം. വാജ്പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും വാജ്പേയിയെ കണ്ടിട്ടുള്ളത് ഏകദേശം 80 ശേഷമുള്ള വാജ്പേയിയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. 80 മുമ്പുള്ള വാജ്പേയി എന്ന് പറഞ്ഞാൽ കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള വാജ്പേയിയാണ്. ആ വാജ്പേയി നടന്നത് ഏകദേശം മുമ്പോട്ട് ബെൻഡ് ചെയ്തിട്ട് ഒരു 40 ഡിഗ്രി കുനിഞ്ഞിട്ടാണ് നടന്നത്. ഇതാണ് പഴയ കാലത്തെ വാജ്പേയി. പക്ഷെ നമുക്ക് പരിചയമുള്ള വാജ്പേയി എന്ന് പറഞ്ഞത് കാൽമുട്ടിന് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷമുള്ള വാജ്പേയിയാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ പുറകിലേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ നടത്തം നമുക്ക് ശ്രദ്ധിക്കാം. ഈ വാജ്പേയിയാണ് നമുക്ക് പരിചയമുള്ളത്. ഇനി ഈ വാജ്പേയി പ്രസംഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും വേദിയിൽ വന്ന് എല്ലാവരും നോക്കിയതിന് ശേഷം നമ്മുടെ ശിരസ് നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞ് തുടങ്ങുക. അതാണ് ടൈമിംഗ്. പക്ഷെ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് തുടങ്ങുകയെന്ന് വാജ്പേയിക്കോ കൂടെ നിൽക്കുന്ന ബ്ലാക്ക് കാറ്റ്സിനെ പോലും അറിയാൻ സാധിക്കില്ല. ടൈമിംഗ് ഇല്ലാതെയാണ് വാജ്പേയി പ്രസംഗിക്കുന്നത്. ശ്രദ്ധിക്കാം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ഹം പോയേക്ക് പാറാ വെക്കേ ലാഹോർ യാത്രക്ക് ബാദ് ഉന്നനെ കാർഗിൽ മേ നൊഴിഞ്ഞു കയറി ഹേ ഈശ്വരനെ ഉൾക്കോയേക്ക് പാറാ വെച്ചുഹേ മെമ്മദേരെ തുക്സിപ്പേ വാപ്പസ് ആകയാ ശിവൻ ഉന്നനെ കാര്യക്രമേ കോതമ്പ് ഉണ്ടാക്കാനാകാവ ജയലളിത സിൽസിലാകെ സിൽസില. അപ്പോ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ജനറേഷന്റെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ. ഇപ്പോഴത്തെ കാലത്ത് ഞാനിപ്പോ അവതരിപ്പിച്ച വൈറലായ ഒരു സംഭവമാണ് ഷീല കണ്ണന്താനം. അതിന്റെ ഒരു എന്റെ അമ്മയെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്തതൊന്നും ടി വിയിൽ വരത്തില്ലല്ലേ. ഞാനങ്ങ് ഈ പരിപാടിക്ക് വിളിച്ചപ്പോഴേ ബാംഗ്ലൂരിൽ നിൽക്കുകയായിരുന്നു, ലുലുമാളിൽ നിൽക്കുകയായിരുന്നു. എവിടെ? ലാലു പ്രസാദിന്റെ വീടിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടുന്ന് ബൈജുമേലിൽ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട് വരാൻ പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പോയിട്ട് ഒരു ഫ്ലൈറ്റ് മേടിച്ചു ലുലുമാളിന്ന്, എന്നിട്ട് അവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ. സാജു, ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നല്ല എന്റർടൈൻമെന്റ് ഉണ്ടാവും, അതിനെക്കുറിച്ച് നല്ല വിലയിരുത്തൽ സാജുവിന്റെ ഭാഗത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇനി വരുന്ന നമ്മുടെ ടീമിന്റെ ഭീഷണിയെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പണത്തിനോ സ്വത്തിനോ തട്ടിക്കളയുന്ന ഒന്നുമല്ല ഭീഷണി, ഡിവോഴ്സ് ചെയ്യും എന്നാണ് ഇനി വരുന്നവർ പറയാൻ പോകുന്നത്. എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്തുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിങ്ങൾ മോഡേൺ ആവണം, 5-6 കെട്ടണം, അതാണ് വില. മനസ്സിലായ? വേറെ കേസ് പറഞ്ഞുതരാം. നിങ്ങൾ സുന്ദരിയാണല്ലോ. അത് എന്തെന്നറിയാമോ? അർഹതയില്ലാത്ത എന്തെങ്കിലും കാര്യം അടിച്ചേപ്പിക്കുമ്പോഴേ ഒരു തോന്നലുണ്ടാവും. അതിന്റെ ഒരു വളുപ്പാണ് ഈ മുഖത്ത് കണ്ടത്. അതെ, ഇത് പരിഹാരം ഉണ്ടാക്കാതെ ഷക്കീല അല്ലേ എന്റെ പെണ്ണുമ്പുള്ളയാ? നമുക്ക് ഒളിച്ചോടിയാലോ? എറി ഓടാം, പക്ഷെ ഒളിക്കാൻ പറ്റൂല. അതെന്താ? ഈ സൈസും പറ്റുമ്പോൾ നീ എവിടെ കയറി ഒളിച്ചാലും കണ്ടുപിടിക്കും. അവിടെ അത് സോഫ സീറ്റിൽ 2 ചിത്രശലഭങ്ങൾ ഇരിക്കുന്നു. ചിത്രശലഭമല്ല, പിന്നെ എന്റെ മോളെ പെണ്ണുകാണാന്നുവരാ. ഒരു നാണക്കേടില്ല, വാരി വലിച്ച് തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ അച്ചപ്പം എന്ന് പറയുന്ന ജീവനാണ് കേട്ടോ. തിന്ന് ഞാൻ മുടിക്കും. വലിച്ചു വാരി കഴിക്കത്തേ ഇല്ല. എന്റെ കമ്പം അവളെ കെട്ടടാ, അത് കഴിഞ്ഞ കമ്പം കെട്ടാവൂടാ. എന്താന്ന്? എന്റെ അച്ചപ്പം മൊത്തം പൊട്ടി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഈ ലോകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയാൽ ദാറ്റ് ഇസ് സംതിങ് വെരി ക്രൂവൽ. ഇവിടെ ഇതാ അതിന്റെ ഒരു കോമിക് വേർഷനുമായി ഓൺ സ്റ്റേജ് ഭീഷണി എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ലെ ദ വെരി മച്ച് ഇന്റർകണക്റ്റഡ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹലോ ഹലോ. ആ അതെ 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 അതെ. ആ ഇത് മോളെ ഇന്ന് വരും. ആ മൂത്ത മോളുടെ കാര്യം അറിയാലോ.
അവളിപ്പോ ഡൈവോഴ്സിന്റെ വക്കീലൊക്കെ എത്തി നിൽക്കുകയാണ്. ആ ഇവിടെ നടത്തിവിടണമെന്ന് ആഗ്രഹമുണ്ട്. എടി അങ്ങനെ ആൾക്കാർ അറിയട്ടെ, എങ്കിലും എന്തൊക്കെ നല്ല ആലോചന വരത്തുള്ളൂ അല്ലേ. എടി ഒരു നല്ല ദിവസമായിട്ട് ഈ കൂറ വേഷം ഇട്ടോണ്ടാണ് നിൽക്കുന്നത്. എന്നാലും വൃത്തി മേനാട്ടോ, ഒരുങ്ങി നിൽക്കാൻ പറ്റുന്ന നിനക്ക്. എന്തി അവളെന്ത്? അവളോട് ഒരുങ്ങി ഇറങ്ങാൻ പറഞ്ഞു. ഇവരെന്താ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്നത്? നമസ്കാരം. എടോ വക്കീല, താൻ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുതല്ലേ? ഞങ്ങൾ അങ്ങോട്ട് ഓഫീസിലോട്ട് വരത്തില്ലായിരുന്നോ? നിങ്ങളുടെ മരുമോൻ പറഞ്ഞേ ഇങ്ങോട്ട് വരണം, പല കാര്യങ്ങൾ സംസാരിക്കണ്ടെന്ന്. എന്തോ പറഞ്ഞു? അവങ്ങോട്ട് വന്ന് കുറെ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അവന് കുറെ കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അവൻ എന്നാ കാര്യം പറയാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് തള്ളിക്കറി വരുന്നത്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നു. അത്ര അവരോട് ഈ എന്റെ വീടിനകത്ത് തള്ളിക്കറി അവരുടെ കാലില് മുട്ടിയാൽ അടിച്ചു പൊട്ടിക്കും ഞാൻ പറഞ്ഞേക്കാം. ആ വിളി വിളിച്ചു വരുത്തിച്ചിട്ട്. ഹലോ, ആ ഗോവിയണ്ണ, നിങ്ങൾ എവിടെ? ഇങ്ങോട്ട് വാണ, ഇങ്ങോട്ട്. ഒരു കാര്യം പറയട്ടോ, ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് വിവാഹമോചനം നിങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് തള്ളിപ്പിടിച്ചിട്ട് കയറി വന്ന്? എന്റെ പൊന്ന് വക്കീലെ, ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ. നിലവിൽ അവൾ എന്റെ ഭാര്യ തന്നെ അല്ലേ? ഭാര്യയാണ്, പക്ഷെ കോടതി എന്താ പറഞ്ഞത്? 6 മാസം കാലാവധി നിങ്ങൾ രണ്ടുപേർക്കും തന്നിട്ടുണ്ട്. അത് തീരാൻ 2-3 ദിവസമേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇനി ഒരു സംഭവത്തിന് പറ്റത്തില്ല, നിങ്ങൾ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ. അതങ്ങനെ ശരിയാ വക്കീലേ? അല്ല, ചിലപ്പോ അവക്ക് എന്തെങ്കിലും മനം മാറ്റം. അത് ഞാൻ ഏറ്റെടുക്കൂല. മതം മാറുന്ന കേസ് വേറെ ആരെങ്കിലും ഏറ്റെടുക്കണം, ഞാൻ ഏറ്റെടുക്കൂല. മതം മാറുന്ന കാര്യമല്ല അവിടെ, മനം മാറുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. മനം മാറുന്ന കാര്യം, നിങ്ങൾ മോഡേൺ ആവണം, 5-6 കെട്ടണം, അതാണ് വില. മനസ്സിലായ? വേറൊരു കേസ് പറഞ്ഞുതരാം. എന്റെ അടുത്ത് കഴിഞ്ഞ മാസം സുധാകരൻ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ ഭാര്യ വന്നിട്ട് പറഞ്ഞു ഭർത്താവ് ഭയങ്കര കൂർക്കമ്പലിയാണ്, ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞു. കോടതി ഡിവോഴ്സ് മേടിച്ച് കൊടുത്തു. എങ്ങനെയാണെന്ന് അറിയാമോ? കോടതി ഞാൻ വാദിച്ചു, ഈ നിൽക്കുന്ന ഇയാൾക്ക് കൂർക്കമ്പലി മാത്രമല്ല ഉറക്കത്തിൽ കിടന്ന് പിടിക്കുന്ന അസുഖമുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കോടതി ഇയാളുടെ കൂർക്കമ്പലി തള്ളി. മൂത്രത്തിൽ പിടിച്ചാണെങ്കിൽ കയറി. അങ്ങനെ അവസാനം ഡൈവേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, ഈ മൂത്രത്തിൽ പിടിച്ച് കയറിയെന്തോ മൂത്രത്തിൽ കല്ലാന്നു? ഞാൻ ഒരു കാര്യം, മൂത്രത്തിൽ പാറ. നിങ്ങളുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നല്ല തണ്ട് ആരോഗ്യമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് കൊടുക്കും. അവള് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യക്കാണെങ്കിൽ ജോലിക്ക് പോയേ പറ്റൂ. ഇത് നിസ്സാര വിഷയമാണെങ്കിലും ഈഗോ ക്ലാഷ് എടുത്ത് ഇത് വലിയ വിഷയമാക്കി മാറ്റാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നിങ്ങളുടെ ഭാര്യയുടെ കിടപ്പുഷം നോക്കിട്ട് വരാം. അല്ല, മനസ്സിരിപ്പ് നോക്കിട്ട് വരാം. ചെല്ലി ചെല്ലി, അവിടെ എന്തോ എന്തോ തീരുമാനം നടന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യം ചെയ്യാൻ. നിങ്ങൾ ജോലിക്ക് വിടത്തില്ല, അതല്ലേ ഉള്ളൂ. ജോലിക്ക് പോകണ്ട, പറഞ്ഞു നോക്കൂ, ജോലിക്ക് പോകണ്ട. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. പറഞ്ഞു നോക്ക്. ഓക്കെ, വെയിറ്റ്, ഞാൻ ഇവിടെ നിൽക്കാവേ. ഓക്കെ ഓക്കെ. ചേച്ചി, ആ എങ്ങോട്ട് ഇറങ്ങി വരൂ. അയ്യോ, എന്തായി വക്കീലേ? ചേട്ടൻ എന്ത് പറഞ്ഞു? എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്? പുള്ളി പറയാണ് പുള്ളിക്ക് ജോലിക്ക് വിടാൻ ഒരു താല്പര്യമില്ലെന്നാണ് പുള്ളി പറയുന്നത്. എന്റെ വക്കീല് ഞാനൊരു ജോലിക്ക് പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന് എന്തിനാ ഇങ്ങനെ തലം പിടിക്കുന്നത്? പുള്ളിയുടെ വിഷയം വേറൊന്നുമല്ല, നിങ്ങൾ സുന്ദരിയാണല്ലോ. അതെന്തെന്നറിയാമോ? അർഹതയില്ലാത്ത എന്തെങ്കിലും കാര്യം അടിച്ചേപ്പിക്കുമ്പോഴേ ഒരു തോന്നലുണ്ടാവും. അതിന്റെ ഒരു വളുപ്പണി മുഖത്ത് കണ്ടത്. ഭർത്താവ് നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആരെങ്കിലും നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ലൈൻ അടിക്കോ എന്നൊരു പേടിയാണ് അയാൾക്ക് ഉള്ളത്. അതാണ് മനസ്സിലിപ്പ്, അത് കാരണമല്ലേ ജോലിക്ക് വിടാത്തത്. ഇനി ഞാൻ ശരിയാ കൊടുക്കണം, ഞാൻ ജോലിക്ക് പോകും. നിങ്ങൾ ജോലിക്ക് പോകണം, മാറരുത്. ഇല്ല, മാറില്ല, ജോലിക്ക് പോകണം. എനിക്ക് ഡൈവേഴ്സ് വേണം. ഓക്കെ, ഡൈവേഴ്സ് രണ്ടും നിറഞ്ഞ മാഞ്ചേരം ധൈര്യം. അവര് പറയുന്നത് ഇതുപോലത്തെ ഒരു കാലമാണ്, എന്തിനാണ് തല കെട്ടി വെച്ചു പറയുന്നത്? അവർക്ക് ഡൈവേഴ്സ് വേണം പറയുന്നു. നോക്കിയ കേസ് പറയുന്ന ടീമാണത്, അവിടുന്നില്ല. ഞാൻ പറഞ്ഞു ഗോവ ചെയ്തു തരാം. ജോലിക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല. അതാണ് ഓക്കെ. അയാള് പറയില്ലേ, നിങ്ങൾ പോയ അയാൾക്ക് വേറെ 100 കണക്ക് പെണ്ണ് കിട്ടും പറയുന്നത്, മനസ്സിലായോ? നിങ്ങൾ ജോലിക്ക് പോകണം. ഞാൻ ജോലിക്ക് പോകും. അതാണ് ഇപ്പോഴത്തെ ഭർത്താക്കന്മാരെ സ്ഥിരം പരിപാടിയാണ്. ഭാര്യമാരെ കെട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജോലിക്ക് വിടത്തില്ല, വീട്ടിൽ ഇരുത്തും. 4 ശമ്പളം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭർത്താക്കന്മാർ ചവിട്ടി തേക്കില്ല. എനിക്ക് പറയാനുള്ള അധികാരം നിന്റെ അച്ഛൻ എനിക്ക് എന്തോ സ്ത്രീധനം തന്നി, 2 സെന്റ് വസ്തു, എന്നിട്ട് അതിനകത്ത് കപ്പ നടാൻ, നിറച്ചും പാറ. പാറയ്ക്കകത്ത് കപ്പ നടാൻ ഞാൻ മജീഷ്യൻ മുതുകാടൊന്നും അല്ല. അങ്ങനെ എനിക്ക്
രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈവേഴ്സ് കിട്ടത്തില്ലേ? പിന്നെ നിങ്ങൾക്ക് അടികൂടാല്ലോ, പിന്നെ നിങ്ങൾക്ക് അടികൂടാല്ലോ. പക്ഷെ നിങ്ങൾ 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 എന്നെ സംബന്ധിച്ചു ഭർത്താവിന് ദേഷ്യമില്ല, അടങ്ങൂ, പോയിക്കൂ. അതെ, ഇത് പരിഹാരം ഉണ്ടാക്കാതെ ഷക്കീല അല്ലേ എന്റെ പെണ്ണുമ്പുള്ളയാ? എന്താണല്ലേ വീട്ടിൽ കയറാ? എന്തോ എന്റെ വീട്ടിൽ കയറുന്നില്ലോട് ആര് പറഞ്ഞു? എനിക്ക് ഈ വീട്ടിൽ വരാനുള്ള അവകാശമുണ്ട്. ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നിയമപ്രകാരം എന്റെ ഭാര്യയെ കാണാൻ ഇവിടെ വരാം. അത് ശരി. എടാ, നീ ഞാനും ആയിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും ഉപേക്ഷിച്ചാടാ അല്ലേ? നമ്മൾ തമ്മിൽ ബന്ധം എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇയാളെ അല്ലല്ലേ കല്യാണം കഴിച്ച, ഇയാളെ മോളെയല്ലേ? എന്റെ മോളെയാ കല്യാണം കഴിച്ചതിൽ നീ അടിച്ചാലും നീ കയറി പോരും. അന്തസായിട്ടാ ഞാൻ നോക്കിയത്. ആര് പറഞ്ഞു? അന്തസായിട്ട് ഈ മരമോന്തം വെച്ചോണ്ടല്ലേ അവളെ നോക്കിയത്? ഇതിനെക്കാട്ടിലും കൊള്ളാവുന്ന ഒരു ചെറുക്കനെ കൊണ്ട് ഞാൻ ഇവിടെ കല്യാണം നടത്തുകൊണ്ട് ഞാൻ ഇവിടെ കല്യാണം നടത്തുവോട്ടിട്ടു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട് വരെ പോയിട്ട് വരാം. ഭാര്യ ഗ്യാസ് എടുത്ത് കൊടുക്കണം. ഭാര്യ വക്കീലാണോ? വക്കീലല്ല, അവള് കത്തിക്കുന്ന ഗ്യാസ് എടുത്ത് കൊടുക്കണം. ഓ, ഗ്യാസ് ഇല്ലെങ്കിൽ അവള് വേറെ വല്ല വകുപ്പ് എടുത്ത് നമ്മളെ ഉൾപ്പെടുത്തി കളയും. വകുപ്പ് വല്ലതും ഉണ്ടോ? ഒരു വകുപ്പും ഇല്ല, വേഗം പോകോ. എന്നാ ഗ്യാസ് ക്യാൻസൽ. വിറകെടുപ്പാണ് നല്ലത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ ചെറുക്കൻ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പഴത്തേക്കും നിന്റെ മരമൊന്നും മെറ്റോണ്ടല്ലോ ആ കാമുവൻ, നിന്റെ മുറച്ചിറക്കൻ മനസ്സിൽ ഓർത്തോണ്ടിരുന്നോ? വീക്ക് വെച്ച് ഞാൻ പറയാം കേട്ടോ, വലിച്ചാൽ കീറിക്കളയും, മര്യാദക്ക് വിടുന്നുണ്ടോ കേട്ടോ? ആഹ്. കറക്റ്റ് ഇവിടെ ഒരു ചെണ്ട കൂടി എടുത്ത് വെച്ചു കൊടുത്താ ചെണ്ട അടിക്കുന്ന കൊരങ്ങന്റെ പാവ കറക്റ്റ് ആയിരിക്കും. ചേട്ടനെ കുറിച്ച് ആലോചിച്ചേ എനിക്ക് മനസ്സിലായി. പുതിയ ആലോചന വരുന്ന സമയത്ത് ഈ പഴയ ആലോചന എങ്ങനെ കളയാം എന്നുള്ള ആലോചന അല്ലായിരുന്നു അയ്യോ അല്ല വേറെ ഒരാളും വരണമെന്നും എന്താന്ന് അല്ല ചേട്ടൻ കരയാൻ വന്നപ്പോ ഒരു സപ്പോർട്ടിന്. നീ ആര് ഇവിടുത്തെ മെയിൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആ? കുറേ നേരമായി ചേട്ടാ, നമുക്ക് ഒളിച്ചോടിയാലോ? എറി ഓടാം, പക്ഷെ ഒളിക്കാൻ പറ്റൂല. അതെന്താ? ഈ സൈസും വെച്ചോണ്ട് നീ എവിടെ കയറി ഒളിച്ചാലും കണ്ടുപിടിക്കും. അത് മാത്രമല്ല, എല്ലാരും കേൾക്കണം, എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം, ഞാൻ പ്രേമിച്ചു, നിന്നെ പ്രേമിച്ചിടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയും ഇവള് ഇങ്ങനെയായിരുന്നു. എന്റെ ഉള്ളതെല്ലാം ഊറ്റിയെടുത്ത് ഊറ്റിയെടുത്ത് ഇപ്പം ഞാൻ ഇങ്ങനെയും ഇവളിങ്ങനെയായി. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി, ഈ കല്യാണത്തിന് മുമ്പുള്ള ഓരോ വൃത്തികേടിനും ഞാൻ സമ്മതിക്കൂല. നീ എന്താ ഇപ്പഴത്തെ ന്യൂ ജനറേഷൻ പയ്യന്മാരെ പോലെ മുട്ടിയിരിക്കണം എന്ന് വിചാരിച്ച ഞാൻ? അല്ല, ഉമ്മ തരാനല്ലേ. ഉമ്മ വച്ച അടിച്ച് കയറി തരും ഞാൻ. ഉമ്മയാന്നല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. എന്താ? അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയാലോ? ഇതൊന്നും അയ്യോ, വിധി ചേച്ചി ഞങ്ങളെ രക്ഷിക്കണം, ചേച്ചി രക്ഷിക്കണം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ടപ്പോ. സത്യം പറയട്ടെ, എത്ര മാസമായി? അയ്യോ അതല്ല നിന്റെ ചേച്ചി ആവാൻ ഏറ്റവും യോഗ്യ ഇത് തന്നെയാണ് കേട്ടാ. കാരണം എല്ലാരുടെ ചിന്ത അതിലാണ്, എവിടെ പോയി പെണ്ണ് കാണാൻ വരുമല്ലേ. അല്ല, അതൊന്നും മുടക്കി തരണം. ചേച്ചി വിചാരിച്ചാ നടക്കും? അതായത് ഇപ്പൊ ഇന്ന് ഒരാള് പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരുമല്ലേ ഇവിടെ, അപ്പൊ ആ സമയത്ത് പെണ്ണിന് പകരം ഇവൾക്ക് പകരം ചേച്ചി പെണ്ണായിട്ട് ഇതും കൊണ്ട് എന്റെ ചേട്ടൻ മാത്രമല്ല എന്റെ മനസ്സിൽ, ഞാൻ വേറെ ഒന്നും പോവില്ലേ. അല്ല ചേച്ചി, അഭിനയിച്ചാ മതി. എനിക്ക് അഭിനയിക്കാറില്ലടാ. അപ്പൊ അല്ല, അഭിനയിക്കണ്ട, ജീവിച്ചാ മതി. അങ്ങനല്ല, അഭിനയിച്ചുകൊണ്ട് ജീവിച്ചാ മതി.
വേറൊന്നുമില്ല, എല്ലാം ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ കാര്യം ഇന്ന് പോയി ഗോപിച്ചേനോട് പറയാം. അല്ല ചേച്ചി, ഇപ്പൊ എന്തായാലും നിങ്ങൾ ഡൈവോഴ്സിന്റെ പക്കത്താണല്ലോ. അഥവാ ഗോപിച്ചേട്ടന്റെ ഉള്ളിൽ ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സ്നേഹം എന്തെങ്കിലും എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എങ്കിൽ അത് ഈ സമയത്ത് അറിയാൻ പറ്റും. ഞാൻ ഗോപിച്ചേട്ടനോട് പോയി പറയും, ഇന്ന് ചേച്ചിയെ പെണ്ണ് കാണാൻ, രണ്ടാം കല്യാണത്തിന് പെണ്ണ് കാണാൻ ഇവിടെ ആള് വരണുണ്ട്, ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് ഗോപിച്ചേട്ടനെ ഞാൻ വിളിച്ചുകൊണ്ടുവരും. നിങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. അഥവാ സ്നേഹം ഉള്ളിൽ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ ഇല്ലേ? അല്ല, ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചോക്കോ. മനസ്സിലായില്ലേ? പി എസ് സി പരീക്ഷ എഴുതിയ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അതിന്റെ ബുദ്ധിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നേരത്തെ പി എസ് സി പരീക്ഷ ഒരുപാട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ എഴുതാനും സമ്മതിച്ചില്ല, അതിനെ കുറിച്ച് പറയാനും സമ്മതിച്ചില്ല. നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെയാണ് ഭീഷണിപ്പെടുത്തൽ. അതുകൊണ്ട് ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കോമഡി സ്റ്റാർസിനേ അറിയാൻ വയ്യ. കാത്തിരുന്ന് എന്നെ കാണണം. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ കൂട്ടുകാരന്മാരിൽ ഏറ്റവും വൃത്തിയേട്ട മോളുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം നടക്കണോ? അവിടെ ഏത് സോഫ സീറ്റിൽ രണ്ട് ചിത്രശലഭങ്ങൾ ഇരിക്കുന്നു. ചിത്രശലഭമല്ല, പിന്നെ എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരാ. മരണക്കേടില്ല, വാരി വലിച്ച് തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, പക്ഷെ എനിക്കാണെങ്കിൽ അച്ചപ്പം ജീവനാണ് കേട്ടോ. തിന്ന് ഞാൻ മുടിക്കും. വലിച്ചു വാരി കഴിക്കത്തേ ഇല്ല. എന്റെ കമ്പം അവിടെ കെട്ടടാ. അത് കഴിഞ്ഞാ കമ്പം കെട്ടാകൂടാ. കണ്ടു, കാവ്യ മാധവന്റെ ഒരു ശബ്ദത്തോട് സാമ്യമുണ്ട്. എന്തോരം ആൾക്കാരാ ഇവിടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തോരം ആൾക്കാരാ ഇവിടെ. അയ്യോ പൊട്ടി, എന്താന്ന്? എന്റെ അച്ചപ്പം മൊത്തം പൊട്ടി. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ഹലോ, അതെന്നെ. ആ, അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ വളവിന്റെ അവിടെ ആ പട്ടി കൊണ്ട് സൂക്ഷിക്കാന്ന്. അല്ല, വീട്ടിൽ പട്ടിയൊന്നുമില്ല, അതിലൊക്കെ ഒത്തിരി പട്ടികളുണ്ടേ. അപ്പൊ അത് ആ ഉമ്മറം വഴി കയറി പോകണം, അല്ലെങ്കിൽ പിന്നാമ്പുറം കൊണ്ട് പോകും അത്, കേട്ടോ. ആ പോരെ പോരെ. ആ ആ ആ ആ വന്ന പോരെ. ആ ശരി ശരി, ഓക്കെ. നമസ്കാരം, ഞാനാണ് പയ്യൻ. ആണല്ലേ? അല്ല, വേറെ ആരും ഇല്ലല്ലേ. സാധാരണ അങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേക്കും അമ്മാവന്മാരെയോ അവരെയൊക്കെയാണ് സാധാരണ കൊണ്ടുവരാറുള്ളത്. സാധാരണ അങ്ങനെയാണ്. ഞാൻ എവിടെ പെണ്ണ് കാണാൻ പോയാലും എന്റെ ചേട്ടന്മാരെ കൊണ്ടുപോകും. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ഗ്ലാമറാണ്. അയ്യോ, ഇത് കാണുമ്പോ. ഈ ചേട്ടന്മാരെയും കൊണ്ട് ഞാൻ ഈ പെണ്ണ് കാണാൻ പോകുമ്പോഴേ ഈ പെണ്ണുകൾക്കെല്ലാം ചേട്ടന്മാരെ ഇഷ്ടപ്പെടും. അയ്യോ, അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പെണ്ണുകളെല്ലാം എന്റെ ഈ കൂട്ടുകാരനെ കൊണ്ടുപോകും. ഇത്ര സുഹൃത്ത് മാത്രമല്ല, എന്റെ കൂട്ടുകാരന്മാരിൽ ഏറ്റവും വൃത്തിയേട്ട മോളുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ കല്യാണം നടക്കണം. അതാണല്ലേ ഈ രാത്രി ചിക്കൻ ഫ്രൈ പൊറോട്ട ഒക്കെ എനിക്ക് മേടിച്ചു വന്നത്. ഇര ഇട്ടല്ലേ മീൻ പിടിക്കാൻ പറ്റൂ. അപ്പൊ എവിടെ തള്ളി കയറി പോവാ. അല്ല, ഒരു കാര്യം, എന്റെ കാര്യം, ഒരു കാര്യം പറയട്ടോ. അതായത് നിങ്ങൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന പോലെ വീട്ടിലെ മുറപ്പെണ്ണിന്റെ പെണ്ണ് കാണൽ ചടക്ക് നടക്കുന്ന സമയത്ത് നേരെ മുറച്ചെറുക്കൻ വന്നിട്ട് ഈ കല്യാണം മുടക്ക ആ പതിവൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലൊരു കാര്യത്തിനല്ല ഞാൻ വന്നത്. അല്ല, നമ്മുടെ ഗോപിച്ചേട്ടന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഗോപിച്ചേട്ടനെ കൂടെ വിളിച്ച് വീട്ടിനകത്തോട്ടൊന്ന് കേട്ടണം. അവരെയോ അവനെ എന്റെ സ്വഭാവം അറിയാൻ മേലാത്തോണ്ട് അറിയാം. ഞാൻ വീണ്ടും ഒരു കാര്യം പറയട്ടെ. അമ്മാവിന് ബുദ്ധിയില്ല. ഇവിടെ ചടങ്ങ് നടക്കുന്ന സമയത്താണ് ഗോപിച്ചേട്ടൻ കയറി വരുന്നതെങ്കിൽ ഗോപിച്ചേട്ടൻ എന്തെങ്കിലും ഒരു ഒന്ന് പറയും, നിങ്ങൾ രണ്ട് പറയും, അവിടെ നാല് പറയും, ഇവിടെ എട്ട് പറയും, അങ്ങനെ ഇഞ്ചിപിടി പറഞ്ഞിവിടെ കുളവാകും. അപ്പൊ അതിനേക്കാളും നല്ല നമ്മള് ഗോപി വാട കയറി ഇരിയട, ഒരു ജിലേബി കഴിച്ചിട്ട് ഇവിടെ കൊച്ചിന്റെ പെണ്ണ് കാണാൻ ചടങ്ങ് പറയുമ്പോൾ ഗോപി അവിടെ മര്യാദയ്ക്ക് കയറി ഇരിക്കും, രണ്ട് ജിലേബി കഴിക്കും, പോവും, പ്രശ്നമാവും, ഒരു വിഷയമില്ല. അപ്പൊ ആരുടെ ബുദ്ധിയുള്ള മരിമോനാടാ നീ മരിമോൻ. അയ്യോ അയ്യോ ഗോപി, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കയറി വന്നാട്ടെ വന്നാട്ടെ. എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല, ഞാൻ അങ്ങോട്ട് എന്തോ ഇങ്ങ് പാ.
അവിടെ ഏത് സോഫ സീറ്റിൽ രണ്ട് ചിത്രശലഭങ്ങൾ ഇരിക്കുന്നു. ചിത്രശലഭമല്ല, പിന്നെ എന്റെ മോളെ പെണ്ണ് കാണാൻ വന്നവരാ. ആണോ? പരിചയപ്പെട്ടില്ല. നമസ്കാരം. അത് ഞാനേ ഒരു അകന്ന ബന്ധുവാ. ഇത് നമ്മുടെ മരുമോനാ കേട്ടോ. എന്റെ പേര് ശിവു. ശിവു ഇത് മനോജ്. മനോജ്, പെണ്ണേ വിളിക്കാതെ ചായ കൊണ്ടുവാ, ചായ കൊണ്ടുവാ. അല്ല അതെ, എന്താണെന്നറിയോ സംഭവം? സംഭവം എന്താണെന്നറിയോ, അമ്മാവന് ഈ കാര്യം മനസ്സിലായില്ലേ? അതായത് പണ്ടത്തെ ട്രെൻഡാണ് നമ്മള് ഈ പെണ്ണ് നേരെ കൊണ്ട് ചായ വെക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ പുതിയ ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും കൊണ്ട് ചായ വെക്കുന്നു, പെണ്ണ് പുറകെ വെറുതെ വരുന്നു. അത്രേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. അത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഞെട്ടണ്ട, ഞെട്ടണ്ട. അപ്പൊ അത് ശരിയല്ലേ, എന്റെ ഡൈവോഴ്സ് പോലും കഴിയാതെ അവിടെ പെണ്ണുകാരെ ചടങ്ങായിരുന്നല്ലേ. ഒരു കുഴപ്പമില്ല, മിണ്ടാ നിന്നോ, മിണ്ടാ. ഫസ്റ്റ് ചായ കുടിക്കാനുള്ള അധികാരം എനിക്കാ. ആദ്യം ചായ എടുത്തത് ണക്കേടില്ല. വാരി വലിച്ച് തിന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, പക്ഷെ എനിക്കാണെങ്കിൽ അച്ചപ്പൊന്നു പറയുന്ന ജീവനാണ് കേട്ടോ. തിന്ന് ഞാൻ മുടിക്കും. വലിച്ചു വാരി കഴിക്കത്തേ ഇല്ല കേട്ടോ. രണ്ടെണ്ണം പോക്കറ്റ് കിടക്കട്ടെ. കടന്നോട്ടെ, കടന്നോട്ടെ. വീട്ടിൽ പോകുമ്പോൾ തിന്നാലോ. പെണ്ണിനും ചെറുക്കനും ഉണ്ടെങ്കിലും സംസാരം നമുക്ക് അങ്ങോട്ട്, നമുക്ക് എങ്ങോട്ട് വേണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞ, അതായത് യാത്ര എന്ന് പറഞ്ഞ അതാണ് എന്റെ കമ്പം. അവളെ കെട്ടടാ, അത് കഴിഞ്ഞ കമ്പം കെട്ടാ കൂടാ. കണ്ടു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് ഇഷ്ടായത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ബാബുവിനെ കെട്ട്, പുള്ളിക്കമ്പം നല്ല കഴിച്ചോണ്ടല്ലോ ഒരു കാലത്ത്. പിന്നെ ഈ പല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുട്ടിയുടെ ശബ്ദം ഒത്തിരി ഇഷ്ടമായി. ഒരു കാവ്യ മാധവന്റെ ഒരു ശബ്ദത്തോട് സാമ്യം ഉണ്ട്. എന്തോരം ആൾക്കാരാ ഇവിടെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തോരം ആൾക്കാരാ ഇവിടെ. അവളെ അവനെ കാവ്യ മാധവന്റെ സൗണ്ട് പറഞ്ഞ് വളച്ചാ. അതെ, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടായി. ഞാൻ എന്തായാലും ചേട്ടനെ ഇവിടെ വരില്ലേ കല്യാണം. എനിക്ക് ബൈക്ക് റേസിംഗ്, എനിക്കിങ്ങനെ പിടിച്ചിട്ട് ബൈക്കിലെ പിടിച്ചിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറപ്പിക്കട്ടാ, കല്യാണം കഴിഞ്ഞാ മതി, അവിടെ നിന്നെ പറപ്പിച്ചോളൂടാ. കല്യാണം നമുക്ക് ഊട്ടിക്ക് പോവാം. എനിക്ക് ഊട്ടി ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ടുപോവല്ലേ, കൊണ്ടുപോവല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഊട്ടി കൊണ്ടുപോയതാ. തണുപ്പ് കാരണം റൂമിൽ ഇരുന്ന് കാലി തിരുമ്പി എന്റെ ഇടപാട് തെറ്റിയടാ. തണുപ്പ് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, തണുപ്പിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കാലിന്റെ അടിയിലേക്ക് ഇങ്ങനെ വേദന വരും, അപ്പൊ ഇങ്ങനെ തിരുമ്പി തന്നാ മതി കുറച്ച് സമയം. രാത്രി പകലിരുന്ന് ഞാൻ തിരുമ്പും. നീ ഒന്ന് ജീവിക്കൊരു കാലത്തി. ഒരു സ്വന്തം ഭർത്താവ് വെക്കുമ്പോ നിനക്ക് നാണം കൊണ്ടു. ഈ കോന്തന്റെ കൂടെ ഇങ്ങനെ കൊഞ്ചു കൊഴയാനായിരുന്നു. ഞാൻ തെറ്റായിരുന്ന പെണ്ണിനെടുത്തോണ്ട് അങ്ങേര് വന്നു കൊഞ്ചി കൊഴണം. അവര് ഭാര്യ ഭർത്താക്കാൻ അവർ സംസാരിക്കും, നീ എന്തിനാണ് ഇടയിൽ നിൽക്കുന്നത്? ഭാര്യ ഭർത്താവാണോ? ഭാര്യ ഭർത്താവ് വേറെ കെട്ടിയ പെണ്ണാണ് എന്റെ തലയിൽ വെച്ച് കെട്ടിയത്. നീ എന്താണ് പറയണേ? അവര് ഭാര്യ ഭർത്താവ് അവർ സംസാരിക്കുമ്പോ നീ ഇടയിൽ പോയത് നിന്റെ തെറ്റ്. അവര് ഭാര്യ ഭർത്താവാണോ? ഓ, അപ്പൊ മറ്റേ പെണ്ണ് അത് അതങ്ങനെ ശരിയാവും. അല്ല, അതിന്റെ കല്യാണം കഴിഞ്ഞു, ഇതിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ലേ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതിനെ കല്യാണം കഴിക്കാൻ പോണോ? ഓ, ഓഹോ, അപ്പൊ എന്നെ പറ്റിക്കായിരുന്നു, അപ്പൊ എന്നെ അവമാനിക്കായിരുന്നു. മാന്യന്മാരെ വിളിച്ച്, വീട്ടിൽ വിളിച്ച് അവമാനിക്കായിരുന്നല്ലേ. ഒന്ന് കെട്ടിയ പെണ്ണേളാ എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കിയത്. അല്ലേ, ഈ സംഭവം കൈവിട്ട് വരി എന്താവുന്ന ഞാൻ കരുത്തില്ല. എന്റെ മാമന നീ എന്റെ കൂട്ടുകാരനെ തല്ലിവിടാ. അയ്യോ, വാള മീൻ വരെ എല്ലാം ഒന്ന് അടിക്കല്. എന്താന്ന്?
എന്റെ അച്ചപ്പം മൊത്തം പൊട്ടി. എങ്ങനെ തിന്നു ഒരുമാതിരി വൃത്തിയുടെ കാണിക്കരുത്. എന്തോ വൃത്തിയുടെ കാണിക്കരുത്. ഞാൻ ഇവിടെ വന്നപ്പോ ഈ പെണ്ണിനെ കണ്ടു. കണ്ടു പെണ്ണിനെ അവൻ കെട്ടിയെന്ന്. അത് അവളുടെ ഭർത്താവല്ലേ അത്? പക്ഷെ ഈ പെണ്ണ് കെട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ജീവിതം കൊടുക്കാം. കൊടുക്കണം. അപ്പൊ താണ്ട ഈ വെളുത്ത ഈ വർഗം പറയുന്നു അവൻ കെട്ടായിരിക്കില്ല പെണ്ണെന്ന്. വൃത്തികേട് കാണിക്കുന്നത് ഒരു കാര്യം, മൂർക്കം ബാബനെ നീർക്കോലിയാണ് നിങ്ങൾ വേദനിപ്പിച്ചു മുറുക്ക് തരൂല. ആർത്തിയില്ലാത്തവൻ ഞങ്ങള് കോംപ്രമൈസ് ആയി. അവരെ കാര്യങ്ങളൊക്കെ ഓക്കെ, അത് ശരിയായല്ലോ. അവരെ പിണക്കമില്ലാതെ പിണക്കം തീർത്ത് അപ്പൊ ഇളയ മറ്റേ കൊച്ചിന്റെ എനിക്കൂടെ പറഞ്ഞു ശരിയായി തരും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനം. നിങ്ങള് ജോലിയില്ല, എനിക്ക് ജോലിയില്ല എന്നുള്ളൊരു പ്രശ്നമില്ലേ? അതുകൊണ്ട് മാമ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം മാമന്റെ ഉള്ളിൽ അതുകൊണ്ട് പറഞ്ഞത്. അതായത് എനിക്കിപ്പോ പി എസ് സി ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ ലിസ്റ്റിലോട്ട് പറയാൻ തുടങ്ങി. ഇതുവരെ കയറിയില്ലല്ലോ ലിസ്റ്റിനകത്ത്. അല്ല, ഇത്തവണ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സെക്രട്ടറിയുടെ ഫ്രണ്ടിലെ മാവിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഞാൻ ജോലി മേടിച്ച് നേരെ ഇവിടെ വന്ന് ഇവളെ കല്യാണം കഴിച്ച് ഇവൾക്ക് ഞാനും ഇവളും കൂടെ ഹണിമൂണൊക്കെ പോയി തിരിച്ചു വന്ന് ഇവളെ ഗർഭിണിയാക്കി ഇവിടെ രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് നേരെ പോയി ആ മാവിയിൽ നിന്ന് തന്നെ ആ മാങ്ങ അടുത്ത് അവൾക്ക് പച്ചമാങ്ങ കൊണ്ടുകൊടുത്ത് ഞാനിവിടെ കുടുംബം സ്വസ്ഥവും സമൂഹമായിട്ട് നല്ല രീതിയിൽ നോക്കും. അയ്യോ, ഈ പഠിത്തം നേരത്തെ പഠിച്ചിരുന്ന പി എസ് സി പരീക്ഷയെങ്കിലും ജയിച്ചു വരാം. കറക്റ്റ് കാര്യം ഞാൻ പറയാൻ പറ്റില്ല. ഒരു കാര്യം, നീ ആദ്യം ജോലി മേടിച്ചോണ്ട് വാണ. ജോലി മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവളുടെ കാര്യം ഞാൻ നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണ്. മറിക്ക് എന്ത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഈ ചെറിയ വിഷയം ഞാൻ ഒത്തീർപ്പാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നപ്പോ നിങ്ങളാണ് ഈ ഡൈവേഴ്സിന്റെ വാക്കി കൊണ്ട് എന്നെപ്പോലുള്ള വക്കീലന്മാരാണോ ഇതുപോലത്തെ ഡൈവോഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത്? ഒരു ചെറിയ കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പെരുപ്പിച്ച് ഡൈവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയില്ലേ? ഇനി തന്നെ ഓശാരി ഇവിടെ വേണ്ട. ആദ്യരാത്രി പോലും സ്വന്തം പാല് കൊണ്ടുവന്ന പാല് പിരിച്ചു കുടിച്ച ഞാനാണ്. ഇനി ആലപ്പുഴ ഞാൻ പിരിക്കും. നീ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. അവിടെ നല്ല കുടുംബം ഉണ്ടോ? അവിടെ നല്ല കുടുംബമില്ല, നല്ല കയർ ഫാക്ടറി ഉണ്ട്. അവിടെ ചെന്ന് കയർ പിരിച്ച് ജീവിക്കാം. ഇത് എന്റെ ജീവിതം. നിങ്ങളെ മരുമോളുടെ പേര് പോലെയല്ല. എന്തോന്ന്? ഗോപി. ജ്യോതിഷേടാ, ഈ പ്രഥമനിലെ നെയ് കൂടി എന്ന് എഴുതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന ചൊല്ല് നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടാവണം. രണ്ട് സ്കിറ്റുകൾക്ക് വേണ്ട കഥ നിങ്ങളുടെ ഈ സ്കിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പെണ്ണ് കാണാൻ പോയി എന്താ പറയുക, അവിടെ ചെന്ന് ആഹാരം കഴിക്കുന്നത് ഒരു ഹോബിയാക്കി സ്വീകരിച്ചിട്ടുള്ള കുറേ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് നല്ലൊരു താക്കീതാണ് ഈ സ്കിറ്റ്. പിന്നെ വക്കീലന്മാര് ഈ ഡിവോഴ്സിന് വലിയ ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അവർ കാരണമാണ് പലപ്പോഴും ഡിവോഴ്സ് നടക്കുന്നത് എന്ന സൂചന ഇവിടെ നൽകുന്നുണ്ട്. അത് അവരുടെ പ്രൊഫഷനാണ്. പിന്നെ അമ്മാവൻ്റെ ധർമ്മസങ്കടം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ മനോജ് ഇടയ്ക്കിടയ്ക്ക് സൗകര്യപൂർവ്വം മാറി നിന്ന് അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ ഒളിച്ചു നിന്ന് ഇവിടെ വേണ്ടത്ര ഇവർക്കൊക്കെ പെരുമാറാനുള്ള അവസരവും ഒരുക്കുന്നുണ്ട് സ്ക്രിപ്റ്റിൽ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സർ. ശ്വേതജി, ഈ സീൻ പിടിക്കാൻ എന്താ പറയാ ഇഷ്ടമുള്ള ഒരു വക്കീൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്ര സീന് പിടിച്ചിട്ടുണ്ട് വക്കീലെ? ഒന്നല്ല. അല്ല, പക്ഷേ നല്ലൊരു മെസ്സേജ്. ബിക്കോസ് നമ്മൾ രണ്ടാളുടെ ഉള്ളിലുള്ള പ്രശ്നം മൂന്നാമത്തെ ആൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ലാത്ത ഒരു ജനറേഷൻ ആണ് വരുന്നത്. അതൊരു നല്ലൊരു സ്ട്രോങ് മെസ്സേജ് ആണ് നിങ്ങൾ തന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭീഷണി റൗണ്ടിന് ഇതിൽ എവിടെയെങ്കിലും ഭീഷണി അത്ര ഉണ്ടായിരുന്നോ എന്നല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓൾ ഇൻ ഓൾ പെർഫോമൻസ് വാസ് സൂപ്പർ. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. യെസ്, വേണം ഭീഷണി നമുക്ക് ഇങ്ങനെയായിട്ട് എടുക്കാം. ഒരു ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും
ഡിവോഴ്സിന് വേണ്ടി ഭീഷണി മുഴക്കുന്നു. നീ പോവോ, നീ ജോലിക്കുവോ, ഞാൻ പോകും, അത് നീ പോയി കാണിച്ചതാ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അതൊരു ഭീഷണിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എല്ലാവർക്കും ഓർമ്മപ്പെടുത്തുന്ന ഈ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ലഡു ജിലേബി തന്നെ കൊടുക്കാനായിരിക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കാരണം അതാണ് ഒച്ചയില്ലാണ്ട് എന്തോരം വേണമിരുന്ന് തിന്നാം വരുന്ന ഗസ്റ്റ്. അങ്ങനെ മറ്റേ മുറുക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറും മുറാന്ന് രണ്ടെണ്ണം എടുക്കുമ്പോഴത്തേക്കും പിന്നെ അത് പ്രശ്നമാവും. നല്ല രസമുള്ള കാര്യമായിരുന്നു. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രജിച്ചേട്ടൻ പുറകെ നീ ഇങ്ങനെ ഒളിച്ചു നോക്കിയിട്ട് അശരീരിയായിട്ട് നീ ഊട്ടി പോവോ, നിന്റെ വാദത്തിൻ്റെ അസുഖം നീ കാണിച്ചു കൊടുക്കടി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആ മുറുക്കെടുത്ത് അച്ചപ്പം എടുത്തുകൊണ്ട് ഓടുന്നത് അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഞങ്ങൾ ഏറ്റവും കുളിച്ചിരിപ്പിച്ചത്. താങ്ക് യു സൗഷണ. എത്രയോ സ്കിറ്റുകളല്ലേ ലൈവും റെക്കോർഡിങ്ങും ആയിട്ട് ലോകവേദികളൊക്കെ പെർഫോം ചെയ്ത ഒരാളാണ്. സോ ഇങ്ങനെ ലൈവായിട്ട് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു അവതരണത്തിൽ തന്നെ. എല്ലാം നിങ്ങൾ ഉദ്ദേശിച്ച കോമഡികളൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു കഴിയുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. നീ ജോലിക്ക് പോക്കോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാം എന്നുള്ള ഒരു മെസ്സേജ് തരാത്തുണ്ട്. ഒരുമയില്ലെങ്കിൽ ഒലക്ക പുറത്തും കിടക്കും എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. നല്ല അവതരണമായിരുന്നു, നല്ല സ്റ്റേജ് ബാലൻസിങ് ആയിരുന്നു. എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്നും മികച്ച അഭിനയമാണ് പുറത്തെടുത്തത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് രണ്ട് പേരെ കൂടി ഞാനൊന്ന് മെൻഷൻ ചെയ്യാണ്, സൂര്യ ആൻഡ് മായ. പ്ലീസ് മാർക്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വേതിച്ചി ഓൺ 30. 28 out of 30. Thank you, sir. Jyotisheta? 38 out of 40. Thank you, sir. Remy Tommy? 28. Thank you. You are getting 94 on 100. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ്. എന്റെ അമ്മ, എന്റെ ഭാര്യ. അയ്യോ, അങ്ങനെ നോക്ക് സാറേ, കാണാൻ പറ്റണില്ല. അയ്യോ, അതിന് കണ്ണ് തുറന്ന് നോക്ക്, കണ്ണ് തുറന്ന് എന്നെ നോക്കണേ. സാറ് എപ്പോഴാണ് ഇലക്ഷൻ ചെയ്യുന്നത്? സാറ് ഇലക്ഷൻ ചെയ്യപ്പോ എപ്പോഴും സാറിന്റെ ഭാര്യയെ കൊണ്ട് ഈ ഡ്രസ്സൊക്കെ അലക്കിക്കൊണ്ട് വന്നൂടേ. എടാ, ഭാര്യയുടെ ഡ്രസ്സ് അലക്കി തീരുമ്പോ തന്നെ അവിടെ ഉച്ചയാവും. പിന്നെ ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് വരണ്ടേ? പിന്നെ എങ്ങനെയാ ഞാൻ എടുത്ത് അലക്കണത്? അയ്യോ പറ, വേലക്കാരൊന്നും ഇല്ലേ? വേലക്കാരി ഉണ്ടായിരുന്നു, വേലക്കാരിയാണ് ഇപ്പൊ എന്റെ ഭാര്യ. ആദ്യം വേലക്കാരിയായിട്ട് വന്നപ്പോ എന്റെ കുടുംബക്കാരിയായിട്ട് മാറും. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. ഒരു സഹായം ചെയ്യ് സാറേ. എന്താ ആ ജീപ്പിന്റെ താക്കോൽ തരാം. കുട്ടിയുടെ കൂടെ അച്ഛനുള്ളത് നല്ലതാ. അതെ, അച്ഛനും കൂടെ ഇന്നാട്ടെ. അയ്യോ, എന്റെ അച്ഛനല്ല. പിന്നെ ഇതാ എന്റെ കട്ടിയോ. ഓ, ഒരു ഫുള്ള് വിസ്കിയാ ബ്രഹ്മ. ഡേയ്, പോലീസ് സ്റ്റേഷൻ ഫുള്ളിയാക്കണ. ആണോ?